ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തന്നെ തേജ്യൂട്ടി ഫൺ ബ്ലോക്സിലേക്ക് സ്വാഗതം. തേജ്യൂട്ടിയുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ബോക്സിലിരിക്കുന്നത്. അപ്പം ഇത് തേജ്യൂട്ടിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ചെയ്യാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്, ആമസോണിൽ നിന്നാണ്. കണ്ടോ, നല്ല നല്ല സൂപ്പറായിട്ടുള്ളൊരു പാക്കിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറേ നേരമായിട്ട് വന്നതാണ്. ഇത് തുറക്കാനായിട്ട് തേജ്യൂട്ടി ഇങ്ങനെ ഇങ്ങനെ വിയർപ്പ് മുട്ടിയിരിക്കുമായിരുന്നു. അന്നേരം നമ്മൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ആ അത്ര നേരം ക്ഷമിച്ചു. എന്തായാലും ഇനിയിപ്പോൾ തേജ്യൂട്ടി അത് ബോക്സ് അൺബോക്സ് ചെയ്യേ. കുറച്ച് നാളായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. കുറച്ച് നാളായിട്ട് ഇത് വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. ഇപ്പോൾ ഒത്തിരി കുഞ്ഞായതുകൊണ്ടും പിന്നെ നമ്മൾ ഇവിടെ ഗേറ്റ് കുറച്ച് ഇങ്ങനെ സ്ലോപ്പിലാണ് നമ്മുടെ വഴിയെ. അന്നേരം അത് എന്തായാലും മുറ്റത്തൊക്കെ ഇറക്കും. അന്നേരം അതിൻ്റെ ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഉരുണ്ടൊക്കെ വീഴത്തില്ലേ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ അനുസരണയൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളുടെ കൺട്രോളിൽ നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ ചെന്നപ്പോഴുണ്ടല്ലോ, തേജ്യൂട്ടിയുടെ അതേ പ്രായമുള്ളൊരു മോള് ഇത് യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ തൊട്ട് അമ്മ എനിക്ക് വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് കുറച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഒന്ന് മനസ്സിലായി. അന്നേരം നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പം ബോക്സ് ഓപ്പണാക്കി കണ്ടോ എന്താണെന്ന് കണ്ടോ, എടുത്ത് കാണിക്കാവേ. നല്ല സൂപ്പർ പാക്കിങ്ങിൽ ഒരു ബാഗോട് കൂടിയിട്ട് എന്തോ തേജ്യൂട്ടിയത്, സ്കേറ്റിംഗ് ഷൂ. നല്ല ബ്ലൂ കളറിലെ. അപ്പം നമ്മളിത് ഓർഡർ ചെയ്തപ്പം മൾട്ടി കളറിനൊക്കെയാണ് വന്നത്. എനിക്കും ഇഷ്ടം ഈ കളറായിരുന്നു. കണ്ടോ നല്ല പാക്കിങ്, നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബാഗ്. തേജ്യൂട്ടിക്ക് ഡ്രോയിങ്ങിന് പോകുമ്പോൾ സ്കെച്ചൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ബാഗ്. ആ തുറക്ക, പതുക്കെ തുറക്ക, പതുക്കെ തുറന്ന് കണ്ടോ വിളിച്ച് ഓരോന്ന് പുറത്തെടുക്കാം. ഇനി അടുത്തത് പുറത്തെടുക്കും. ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉള്ള ഒരു കുഞ്ഞു പേപ്പർ. ഡിയർ കസ്റ്റമർ, ഗെറ്റ് എലിജിബിൾ ആമസോൺ ക്യാഷ് ബാക്ക്, ബിഗ് ക്യാഷ് ബാക്ക് ഓഫർ അവൈലബിൾ, ഇമീഡിയറ്റ്ലി ക്യാഷ് ബാക്ക്. ഇപ്പോഴേ ഇടുവാണോ ഇത്? ആദ്യം ഇതൊന്ന് പരിചയപ്പെടുത്തട്ടെ. അപ്പം ഇതേണ്ടേ, ഇതാണ് സംഭവം. അപ്പം ഇത് 5 to 15 years വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിളായിട്ടുള്ള സ്കേറ്റിംഗ് ഷൂ ആണ്. അപ്പം ഇതെങ്ങനെയാണ് കെട്ടുന്നതെന്നും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. കണ്ടോ ഇതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്. ഇപ്പം നമ്മൾ പിള്ളേരുടെ കാലിൻ്റെ അനുസരിച്ച് വെക്കുക. അതിനുശേഷം ഈ താഴെയുള്ള ഈ സ്ക്രൂ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറുക്കി കൊടുത്താൽ മതി. അതുപോലെ ഈ ഇതുണ്ടല്ലോ, ഈ ലേസ് നമ്മുടെ ഷൂവിൻ്റെയൊക്കെ ലേസ് പോലുള്ള അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ഇട്ട് ഇട്ട് തന്നെ കാണിക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാം. ഒരെണ്ണം കൂടി ഇപ്പുറത്ത് വരാനുണ്ടായിരുന്നേ. ആ അതെങ്ങനെയാന്നോ അത് ഇനി പിള്ളേരുടെ കാലിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിതിന് ടൈ ചെയ്യാം. ഈ അഡ്ജസ്റ്റബിളായിട്ടുള്ളത് പിള്ളേരുടെ കാലിൻ്റെ നീളത്തിൻ്റെ അനുസരിച്ച് സ്ക്രൂ മുറുക്കി കൊടുക്കാം. അതിനുശേഷം ഇതെങ്ങനെയാണ് തേജ്യൂട്ടി യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി സ്ലോപ്പായിട്ട് റോഡിലോട്ട് ഗേറ്റുള്ള പിള്ളേരൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി സൂക്ഷിക്കണേ. തേജ്യൂട്ടി പരിക്കകത്ത് മാത്രം, നമ്മൾ തേജ്യൂട്ടി വീടിനകത്ത് മാത്രമേ. അതുണ്ട്, ഇതുണ്ടോ ഇതിൻ്റെ ക്ലിപ്പ് കണ്ടോ, ഇത് നമ്മളിതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നമുക്കുക. ഇതിൻ്റെ ഇടയിലൂടെ കയറ്റി ഇങ്ങനെ വെക്കുക. അത് ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? സ്കേറ്റിംഗ് പഠിക്കാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രായത്തിൽ കൊച്ചിലെ തൊട്ടേ വിടുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയ പ്രാക്ടീസ്. ഇപ്പോഴേ അത് കടുങ്കെട്ടിട്ട് ഒരു പരുവാക്കി. കണ്ടോ തേജ്യൂട്ടി തന്നെ അത് കെട്ടിയിട്ടത് കണ്ടോ. അങ്ങനെയല്ല മോനെ, അത് കറക്റ്റായിട്ട് കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ കാലിന് വേദന എടുക്കും.
അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോന്ന് ചോദിയില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കണ്ടേ? അവരെ വലിയ വിലയൊന്നുമില്ല, ഏകദേശം ഒരു 500-നും 700-നും ഇടയിൽ നിൽക്കുന്ന റേറ്റിലുള്ളതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് തേച്ചിട്ടിട്ട് കാലിലൊന്ന് കെട്ടി നോക്കണ്ടേ? നമ്മൾ ഏകദേശം ഒരു അളവെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ഒരു മിനിറ്റേ. മോൻ ഇത് മൊത്തം ഊരിയായിരുന്നു. തേച്ചുട്ടി സ്കേറ്റിംഗ് ഷൂ കാലിൽ അണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് രണ്ടും കൂടെ ഒന്നിച്ച് പോയാൽ താഴെ വീഴും ഉറപ്പാ, കാരണം പ്രാക്ടീസ് ഇല്ല. അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞ് അമ്മ പിടിച്ചിട്ടുണ്ട്. അമ്മ ആദ്യം എന്ത് ചെയ്യണോന്നറിയാവോ? ഒറ്റ കാലയിലിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഒരു കാലയെ മാത്രം ഇട്ടിട്ടേ. കാല് താഴെ വെച്ച് പതുക്കെ പോയി പതുക്കെ കണ്ടോ. അപ്പൊ ഇത് നമ്മള് ഒറ്റ കാലയിലിട്ട് പിള്ളേർ പ്രാക്ടീസ്, സൈക്കിൾ കയറ്റം പഠിക്കത്തില്ലയോ നമ്മളെ, ആദ്യം ഒരു കാല് ചവിട്ടി 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 പഠിക്കുന്നത് പോലെ ഈ സ്കേറ്റിംഗ് ഷൂ എല്ലാം പഠിക്കണം. എല്ലാം നമുക്ക് പണി കിട്ടും കേട്ടോ. ഉരുണ്ട് വീഴും. തന്നെയാ പോകുന്നത്, കട്ടിലെ പിടിച്ചോണം. ആ അപ്പൊ ഇത് കുറേ സമയം എടുക്കും പഠിച്ചെടുക്കാൻ. ആദ്യം ഇത് കുറേ സമയം എടുക്കും പഠിച്ചെടുക്കാൻ. ആ ഒറ്റക്കാലെ പതുക്കുകയും ചെയ്തേ. ഒറ്റക്കാലയിൽ ആർക്കായാലും പറ്റും പിള്ളേർക്ക്. എന്നാലും ഒരു ഒരു എവിടെയെങ്കിലുമൊക്കെ പിടിക്കാനായിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ മാത്രമേ സ്കേറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ടെറസിൻ്റെ മണ്ടയ്ക്ക്, വീടിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് സ്കേറ്റ് ചെയ്യരുത്. എപ്പോഴാണ് സ്ലിപ്പായി സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ താഴെ വീണു പോയി അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും മുതിർന്നവരടുത്തുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. ഞാൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഇത് പാത്തു വെച്ചിട്ടേ പോകത്തുള്ളൂ. തേച്ചുട്ടി തന്നെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യവും കൊടുക്കാറില്ല. തേച്ചുട്ടി തന്നെ അങ്ങനെ എടുക്കത്തുമില്ല, പറഞ്ഞ അനുസരിച്ചോളും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലയോ തേച്ചുട്ടി? എടുക്കും. ആ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീഡിയോ കാണാൻ നന്ദി.